നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പുതിയ ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി കൊണ്ടുവന്ന ദേശീയ പൗരത്വ നിയമത്തിനെതിരെ ചില കുത്സിത ശക്തികൾ നടത്തുന്ന പ്രതിഷേധങ്ങളും അതുപോലെ സമരങ്ങളും ആക്രമണങ്ങളുമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊന്നും കണ്ട് വിരണ്ടു പോകുന്നവനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതൊന്നും കണ്ട് ഭയന്നു പോകുന്നയാളല്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി. അത് ഈ കിടന്ന് നൃത്തം ചവിട്ടുന്നവരും അഹങ്കാരം കാണിക്കുന്നവരും തീവ്രവാദ ശക്തികൾക്ക് ഒപ്പം ചേർന്ന് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരും ഓർത്താൽ നന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് ഒറ്റക്കാര്യം പറയുകയാണ്. പ്രതിപക്ഷം, അതായത് കുറേ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, അവർ അങ്ങേക്കെതിരാണ്. മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാമാ മാധ്യമങ്ങൾ, കേരളത്തിലേതടക്കം മാധ്യമങ്ങൾ അങ്ങേക്കെതിരാണ്. ബോളിവുഡ്, അതായത് സിനിമാ താരങ്ങളും സാംസ്കാരിക നായകർ എന്ന് വേഷം കെട്ടി നടക്കുന്ന, കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ഒരു പറ്റം ബുദ്ധിജീവികളും, ഇൻ്റലക്ച്വൽസ് എന്നാണ് പറയുന്നത്, അസ്ഥി വഴിയാണ് ബുദ്ധി എന്നേ ഉള്ളൂ, അപ്പം ഇവരൊക്കെ അങ്ങേക്കെതിരാണ്. അതുപോലെ ക്രിമിനൽസും കുറ്റവാളികളും തീവ്രവാദികളും അക്രമികളും അങ്ങേക്കെതിരാണ്. പക്ഷേ രാജ്യം അങ്ങേക്കൊപ്പമുണ്ട്. ഒരു രാജ്യമാണ് അങ്ങേക്കൊപ്പം നിൽക്കുന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, പൊതുജനം എന്ന് യഥാർത്ഥത്തിൽ വിളിക്കുന്ന ആൾക്കാർ. അവർ മിണ്ടാതെയിരിക്കുകയാണ്, അവർ സൈലൻസിലാണ്. അവരാണ് രാജ്യത്തെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനുള്ള മനസ്സുള്ള ഒരു സമൂഹമുണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മനസ്സുകൊണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. നന്മയ്ക്കായി നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ തീവ്രവാദികളും കുത്സിത ശക്തികളും ജിഹാദികളും അഴിഞ്ഞാടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കൂ, ജിഹാദികളെ, അക്രമികളെ, നിങ്ങൾ മണ്ടന്മാരാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു രാജ്യത്തെ തകർക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഒരു വിഭാഗം ജനം, അതായത് സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനം തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അവർ മിണ്ടാതിരിക്കുന്നു. അവർ വീണ്ടും രാജ്യത്തെ കൈപിടിച്ചുയർത്തുവാൻ BJP യെയും അതുപോലെ നരേന്ദ്രമോദിജിയെയും വീണ്ടും ക്ഷണിക്കും. വീണ്ടും അവർ ക്ഷണിക്കും. വീണ്ടും രാജ്യത്തിൻ്റെ താക്കോൽ ആ കൈകളിൽ ഏൽപ്പിക്കും. കാരണം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും ഈ രാജ്യത്ത് സമാധാനം പുലരേണ്ടതുമാണ് ഈ സമൂഹത്തിൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമൂഹത്തിൻ്റെ ആവശ്യം. ആ സമൂഹമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനാധിപത്യ സംസ്കാരത്തിൽ ഊന്നിയ ഒരു ഭരണം, ആ ഭരണം കൃത്യമായി തന്നെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, എല്ലാ സമൂഹങ്ങൾക്കും ഒരേപോലെ ഉൾക്കൊള്ളാവുന്ന നല്ല രീതിയിൽ പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിനായി, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി നിയമങ്ങളും ചട്ടങ്ങളും കൊണ്ടുവരുമ്പോൾ അതിനെ അന്ധമായി എതിർക്കുകയും ആക്രമിക്കുകയും പുതുമുതൽ കത്തിക്കുകയും തല്ലിത്തകർക്കുകയും ചെയ്യുന്ന ജിഹാദികൾ നിങ്ങളുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊരു ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നവരുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധി തലച്ചോറിലല്ല, അസ്ഥി വഴിയാണ് ഇവർക്ക് ബുദ്ധി. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയില്ല എന്ന് നടിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. നിങ്ങൾ നിങ്ങളുടെ മാശത്തിന് നേർ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങൾ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സ്വയം നശിക്കുകയാണ്, സ്വയം ഇല്ലാതാവുകയാണ്, നിങ്ങൾ ഒറ്റപ്പെടുകയാണ്, നിങ്ങൾ ഇനിയും ഒറ്റപ്പെടും. ഇവിടെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ടല്ലോ, അവർ എന്താണ് ചിന്തിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും അറിയുമോ ഈ നിയമത്തെക്കുറിച്ച്? അറിയാമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കൂ. മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കൂ. നിങ്ങൾ കുരച്ചത് കൊണ്ടൊന്നും ഇവിടെ നിയമം മാറാൻ പോകുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സംഗതികൾ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു അഖണ്ഡതയുടെ നിയമം മാറ്റിയെടുത്തപ്പെടാൻ പോകുന്നില്ല. അതിന് തൻ്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള നിയമം, നിയമമായാൽ അത് നടപ്പിലാക്കാൻ ചങ്കൂറ്റമുള്ള, അത് നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരാണ് ഇവിടെ രാജ്യം ഭരിക്കുന്നത്. നിങ്ങളത് ഓർത്തുകൊള്ളുക. അതിനുള്ള ചങ്കൂറ്റമൊക്കെ BJP സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കും അമിത്ഷാജിക്കും ഒക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ സമൂഹമാധ്യമങ്ങളിലും ഇതുപോലെ തെരുവീഥികളിലും കിടന്ന് അക്രമം അഴിച്ചുവിടാനും തെറ്റിദ്ധാരണ പടർത്താനും മാത്രമേ കഴിയൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ മിണ്ടാതിരിക്കുന്ന, മൗനമായിരിക്കുന്ന, മൗനം പാലിക്കുന്ന ആ സമൂഹമുണ്ടല്ലോ, ആ സാധാരണ ജനം, രാജ്യത്തിൻ്റെ നന്മയും വികസനവും ആഗ്രഹിക്കുന്ന ആ ജനം, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ജിഹാദികളും ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റുകളും CPML റെഡ് ഫ്ലാഗും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമൊന്നുമല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു സന്തോഷമുണ്ട്, ഈ ഒരു കാര്യം വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും CPMഉം CPIയും അതുപോലെ കോൺഗ്രസും രമേശ് ചെന്നിത്തലയും പിണറായി വിജയനും എല്ലാവരും ഒന്നായി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച ഒന്ന് കാണാൻ സാധിച്ചു. സന്തോഷം എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഓർക്കുക,
നിങ്ങൾ ഒറ്റപ്പെടും. ഒരു രാജ്യം നിങ്ങളെ നിഷ്കാസിതരാക്കും, നിങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കും. കാരണം ഒരു രാജ്യമാണ് വലുത്, ജനങ്ങളാണ് വലുത്. അല്ലാതെ ഇതുപോലെ ഇന്നലെ മുളച്ചു പൊങ്ങിയ ജിഹാദി സംഘടനകളും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികളും ഒന്നും അല്ല വലുത്. മുസ്ലിം പ്രീണനമല്ല വലുത്. ഏറ്റവും വലിയ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നായ UAE ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരൊക്കെ ഭാരതത്തിൻ്റെ ആ നീക്കത്തെ ഭാരതത്തിൻ്റെ നീക്കത്തെ വളരെ കാര്യമായി ആകാംക്ഷയോടെ തന്നെ വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ഈ മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത, അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ പൊട്ടന്മാരാണ് എന്നേ പറയാൻ കഴിയൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇവിടെ അനുവദിക്കില്ല, അനുവദിക്കാൻ പാടില്ല. അത് നടക്കും എന്നുള്ള ആ ഒരു വിശ്വാസവും പ്രതീക്ഷയും ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.